ഞാനിവിടെ സംസാരിക്കുന്നത് മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഇടപ്പള്ളി രാഘവൻപിള്ള എന്നിവരെക്കുറിച്ചാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻപിള്ളയും ഇടപ്പള്ളി കവികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. എറണാകുളത്തിനടുത്തുള്ള ഇടപ്പള്ളിയാണ് ഇരുവരുടെയും ജന്മദേശം. ആധുനിക മലയാള കവിത്രയത്തിൽ ഒരാളായ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഇവരെ വിശേഷിപ്പിച്ചിരുന്നത് ഒരേ ഞെട്ടിൽ വിടർന്ന രണ്ട് പൂക്കൾ എന്നാണ്. അങ്ങനെ വിശേഷിപ്പിക്കാനുള്ളൊരു കാരണം അവരുടെ കവിതാ രചനയിലെ സാദൃശ്യമാണ്. മലയാള കവിതയിൽ കാൽപ്പനിക വിപ്ലവം കൊണ്ടുവന്നത് അവരാണ്. 1909 ജനിച്ച ഇടപ്പള്ളി രാഘവൻപിള്ള 27 വയസ്സിൽ 1936 ആത്മഹത്യ ചെയ്യുകയായിരുന്നു. തുഷാരഹാരം, ഹൃദയസ്മിതം, നവസൗരഭം, മണിനാദം, അവ്യക്തഗീതം ഇവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. തുഷാരഹാരം, ഹൃദയസ്മിതം, നവസൗരഭം, മണിനാദം, അവ്യക്തഗീതം. ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ നിര്യാണത്തിൽ മനംനൊന്ത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ ഒരു കാവ്യമാണ് തകർന്ന മുരളി. അതിനുശേഷം അദ്ദേഹം എഴുതിയതാണ് രമണൻ. രമണൻ എന്ന കാവ്യത്തിലെ രമണൻ ഇടപ്പള്ളി രാഘവൻപിള്ളയാണ്. അതുപോലെ രമണൻ എന്ന കാവ്യത്തിലെ മദനൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുമാണ്. രമണൻ മലയാള കവിതാ ചരിത്രത്തിലെ ഒരത്ഭുതമായിരുന്നു. എന്തെന്നാൽ ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട കൃതിയാണ് രമണൻ. ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട കാവ്യം രമണനാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 1911 ജനിച്ച് 1948 37 വയസ്സ് തികയുന്നതിന് മുമ്പ് അന്തരിച്ച വ്യക്തിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ ആദ്യ കാവ്യം ബാഷ്പാഞ്ജലിയായിരുന്നു. ബാഷ്പാഞ്ജലി എന്ന കാവ്യത്തിലെ ആദ്യ കൃതിയാണ് ആ പൂമാല. ആരു വാങ്ങുമീൻ നാരു വാങ്ങുമീ ആരാമത്തിൻ്റെ രോമാഞ്ചം, അപ്രമേയ വിലാസലോലയാം സുപ്രഭാതത്തിൻ സുസ്മിതം. ഈ വരികൾ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മറ്റ് കൃതികൾ രമണൻ, രക്തപുഷ്പങ്ങൾ, സ്വരരാഗസുത, ദേവഗീത, ഹേമന്തചന്ദ്രിക, സങ്കല്പകാന്തി, നീർന്ന തീച്ചുള തുടങ്ങിയവയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 57 കൃതികൾ രചിച്ചിട്ടുണ്ട്. മൗലിക കൃതികളും പരിഭാഷയും ഗദ്യകൃതികളും ഉൾപ്പെടെ അദ്ദേഹം 57 കൃതികളോളം രചിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായത് രമണനും വാഴക്കുലയുമാണ്. വാഴക്കുല എന്ന പേരിൽ ഒരു കാവ്യം ഉണ്ട്, എന്നാലൊരു പുസ്തകമില്ല. രക്തപുഷ്പങ്ങൾ എന്ന കാവ്യ സമാഹാരത്തിലെ ഒരു ഖണ്ഡകാവ്യമാണ് വാഴക്കുല. മറ്റ് കാവ്യങ്ങളിൽ നിന്ന് വാഴക്കുല വളരെ വ്യത്യസ്തമാണ്. ചങ്ങമ്പുഴയുടെ മറ്റ് കൃതികളിൽ നിന്ന് വ്യത്യസ്തമാണ് വാഴക്കുല. അന്ന് നിലനിന്നിരുന്ന ജന്മി കുടിയാൻ ദുസ്ഥിതിയുടെ കാര്യങ്ങളാണ് ആ കവിതയിൽ അദ്ദേഹം വരച്ചു കാണിക്കുന്നത്. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മലയപ്പുലേന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. അങ്ങനെയാണ് തുടങ്ങുന്നത്. അവശന്മാരാർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടമാരറിയാൻ, പണമുള്ളവർ നിർമ്മിച്ച നീതിക്കെതിരെയായി പറയുവാനില്ല ഞാൻ പിൻവലിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം ആ കവിത അവസാനിപ്പിക്കുന്നത്. രമണൻ കവിതയെ സംബന്ധിച്ച് പറയുമ്പോഴേ അദ്ദേഹം 25 വയസ്സിലാണ് അത് എഴുതിയത്. അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് പഠനം കഴിഞ്ഞ് തുടർന്ന് പഠിക്കാൻ പണമില്ലാതിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ രമണൻ എഴുതുന്നത്. തുടർന്ന് പണം കൈവരികയും അദ്ദേഹം 26 വയസ്സിൽ BA ഓണേഴ്സിന് ചേരുകയുണ്ടായി. BA ഓണേഴ്സിന് ചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൃതി തന്നെ അന്ന് അദ്ദേഹത്തിന് പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു അത്യപൂർവ അനുഭവമാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ചങ്ങമ്പുഴയുടെ പ്രധാനപ്പെട്ട ഈരടികൾ: കപടതയ്ക്കെ കഴിഞ്ഞൂടു കാഞ്ചന ജയപതാക ഇവിടെ പറത്തുവാൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഈരടിയാണ്. കപടതയ്ക്കെ കഴിഞ്ഞിടു കാഞ്ചന ജയപതാക ഇവിടെ പറത്തുവാൻ. മറ്റൊന്ന്: കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. കുഞ്ഞിനി മാസ്റ്റർ ഇതിന് സാദൃശ്യമായ മറ്റൊരു വരി രചിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. അങ്ങനെ എഴുതിയിട്ടുള്ളത് കുഞ്ഞിനി മാഷാണ്. ചങ്ങമ്പുഴയുടേത്: കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്നാണ്. ചിതിൽ തിന്ന് ജടയുടെ പനയോലക്കെട്ടെല്ലാം ചിതയിലേക്കെറിയുവിൻ ചുട്ടരിക്കും. അങ്ങനെ രണ്ട് വരികൾ പ്രധാനപ്പെട്ടതാണ്.
ചിതൽ തിന്ന ജടയുടെ പനയോലക്കെട്ടൊക്കെ ചിതയിലേക്ക് എറിവിൻ ചുട്ടരിക്കിൽ. അതുപോലെ അദ്ദേഹം സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേക രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്ങനെ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ. നാരികൾ നാരികൾ വിശ്വപിപത്തിൻ്റെ നാരായ വേരുകൾ നാരകീയാഗ്രികൾ. അത് വേതാളകേളി എന്ന ഒരു കവിതയിലെ വരികളാണിത്. മറ്റൊരിടത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തക്കംപോൽ പറയുവാനുള്ളൊരു സാമർത്ഥ്യത്തെ തൽക്കാലം നമുക്കെല്ലാം സ്ത്രീ എന്ന് വിളിച്ചിടാം. ചങ്ങമ്പുഴ 1911 ജനിച്ചു, 1948 അന്തരിച്ചു നമ്മൾ പറഞ്ഞു. അദ്ദേഹം കവിത എഴുതുന്ന സമയത്ത് ഇവിടെ ഒരുപാട് മഹാകവികളുള്ളൊരു സമയത്താണ് കവിത എഴുതുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്പേസ് കണ്ടെത്താൻ കഴിഞ്ഞു. 1909 ജനിച്ച ബാലാമണിയമ്മ, 1906 ജനിച്ച എടശ്ശേരി ഗോവിന്ദൻ നായർ, 1905 ജനിച്ച പി കുഞ്ഞിരാമൻ നായർ, 1902 ജനിച്ച വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, 1901 ജനിച്ച ജ്ഞാനവീട് ജേതാവ് കൂടെയായ ജി ശങ്കരക്കുറുപ്പ്. ഇതുകൂടാതെ ആധുനിക മലയാള കവിത്രയത്തിലെ കുമാരനാശൻ മാത്രമേ അന്തരിച്ചിട്ടുള്ളൂ. ഉള്ളൂരും വള്ളത്തോളും ഒക്കെ കവിത എഴുതുന്ന ഒരു കാലഘട്ടത്തിലാണ് ചങ്ങമ്പുഴ കവിത എഴുതിയിരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഈ കവികളെല്ലാം ചങ്ങമ്പുഴയേക്കാൾ പ്രായം കൂടിയവരാണ്. എന്നാൽ ചങ്ങമ്പുഴ അന്തരിച്ചതിന് ശേഷമാണ് ഇവരെല്ലാവരും അന്തരിച്ചത്. അപ്പോൾ അങ്ങനെ ധാരാളം കവികളും മഹാകവികളും ഒക്കെ ഉള്ള ഒരു പേരിലാണ് ചങ്ങമ്പുഴ കാവ്യരചന നടത്തിയിരുന്നതും അവരുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ഇടം കണ്ടെത്താൻ കഴിഞ്ഞതും.